ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നു. സാക്ഷ ഒരു ഭാര്യയാണ്. അത്രയ്ക്ക് സന്തുഷ്ടവതിയല്ല അവൾ, കാരണം ഭർത്താവായ ലൂയിസാണ്. ഭാര്യയായ സാക്ഷിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുവാൻ ലൂയിസിനും കഴിയില്ല. എന്നാലോ, സാക്ഷിക്കൊരു കുഞ്ഞിനെ വളരെയധികം ആവശ്യമാണ്. ഈ സമയം ഭാര്യയായ സാഷ കൃത്രിമ ബീജസങ്കലനം നടത്തിയ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ഭാര്യയായ സാക്ഷിയും ഭർത്താവായ ലൂയിസും വളരെ സന്തോഷത്തിലാണ്. തങ്ങൾക്ക് ആദ്യമായി ജനിച്ച കുഞ്ഞ് മാറ്റിമറിക്കുന്നു. കുഞ്ഞിനു വേണ്ടി ജീവിക്കുന്ന ഭർത്താവായ ലൂയിസും വളരെ ആനന്ദത്തിലാണ്. ഒരിക്കലും തനിക്കൊരു അച്ഛനാകുവാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ച ലൂയിസ് ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ പിതാവാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സാക്ഷിയെ സന്തോഷപ്പെടുത്തുവാൻ ഒരു പരിധിവരെ ലൂയിസിന് കഴിഞ്ഞിരുന്നു. അങ്ങനെ ലൂയിസിൻ്റെയും സാക്ഷിയുടെയും മകനായ ഡാനിയലിന് 6 വയസ്സുള്ള സമയം തൻ്റെ എല്ലാമെല്ലാമായ ഭർത്താവ് ലൂയിസിനോട് ഭാര്യ സാക്ഷ്യ ആ സത്യം വെളിപ്പെടുത്തുകയാണ്. ഡാനിയൽ കൃത്രിമ ബീജസങ്കലനത്തിലൂടെ ജനിച്ച കുട്ടിയാണെന്നുള്ള സത്യം സാക്ഷിയുടെ വായിൽ നിന്ന് ലൂയിസ് അറിയുന്നു. ഒരിക്കലും ലൂയിസിന് സത്യം വിശ്വസിക്കാൻ കഴിയുന്നില്ല. ലൂയിസ് വളരെ അസ്വസ്ഥനാണ്. അത് അവരുടെ കുടുംബജീവിതത്തെ കാര്യമായി ബാധിക്കുവാൻ തുടങ്ങിയിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലായിരുന്നു ഭാര്യയായ സാക്ഷിക്ക്. അവൾക്ക് ഓരോ നിമിഷവും ആഘോഷിക്കുവാൻ തുടങ്ങി. ആ ആഘോഷങ്ങൾ ഭർത്താവായ ലൂയിസിന് ഒരു താല്പര്യവുമില്ലായിരുന്നു. സാക്ഷ ലൂയിസിൻ്റെ അടുത്തേക്ക് തൻ്റെ ശാരീരിക ആവശ്യത്തിനായി വരുന്ന നേരങ്ങളിലും ലൂയിസ് താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചു. സാക്ഷിയെ അകറ്റി നിർത്തുമായിരുന്നു. അവസാനം സാക്ഷി തൻ്റെ സകല ദേഷ്യങ്ങളും ലൂയിസിനോട് തീർക്കുന്നതായി കാണുവാൻ കഴിയുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. തൻ്റെ ശരീരം ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഭാര്യയായ സാക്ഷ വളരെ ബുദ്ധിമുട്ടുകയാണ്. തൻ്റെ പൊടിക്കൈകൾ ഒരുവിധം അവളുടെ വികാരത്തെ തണുപ്പിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ഡാനിയൽ അമ്മയായ സാക്ഷിയുടെ റൂമിലേക്ക് കടന്നു വരുന്നു. ഇപ്പോൾ ഡാനിയലിന് വയസ്സ് 21. തൻ്റെ അമ്മയായ സാക്ഷിയുടെ ശരീരാവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും മകനായ ഡാനിയൽ ആ റൂമിൽ ഇരുന്ന് മനസ്സിലാക്കുന്നു. എല്ലാത്തിനും ഒടുവിൽ അമ്മയായ സാക്ഷിക്ക് ഒരു ഉമ്മയും നൽകി ഡാനിയൽ പുറത്തേക്ക് പോകുന്നു. വർഷങ്ങൾ കടന്നുപോയെങ്കിലും ഭർത്താവായ ലൂയിസിന് ഒരു മാറ്റവുമില്ല. രാത്രിയിൽ എന്തെല്ലാമോ കാണിച്ചു കൂട്ടുന്നു. അവസാനം ഭാര്യയായ സാക്ഷയുടെ ആശ്വസിപ്പിക്കൽ. അതിൻ്റെ അപ്പുറം ഭാര്യയായ സാക്ഷ ഒന്ന് മൂത്തു വരുമ്പോൾ ലൂയിസ് അണഞ്ഞു പോകുന്നു. എല്ലാം സഹിച്ച് ഭാര്യയായ സാക്ഷ അങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മകനായ ഡാനിയലിനെ അമ്മയായ സാക്ഷ ശ്രദ്ധിക്കുന്നത്. അവൻ സുന്ദരനായ ഒരു യുവാവായി മാറിക്കഴിഞ്ഞിരുന്നു. തൻ്റെ കാമുകിയുമായ രസകരമായ നിമിഷങ്ങൾ അമ്മയായ സാക്ഷ കാണുന്നു. സാക്ഷ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. തൻ്റെ ഭർത്താവായ ലൂയിസ് തരാത്ത ശാരീരിക സുഖം മകനായ ഡാനിയലിൽ നിന്ന് നേടിയെടുക്കുവാൻ തീരുമാനിക്കുന്നു. സാക്ഷ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വർഷങ്ങളായി താൻ അടക്കി വച്ചിരിക്കുന്ന വികാരം തൻ്റെ ആഗ്രഹങ്ങളും മകനെ കൊണ്ട് സാധിപ്പിക്കുവാൻ പോകുന്നു. തൻ്റെ അമ്മയായ സാക്ഷയുടെ സകലമായ ആവശ്യങ്ങളും തീർത്തു കൊടുക്കുവാൻ ഡാനിയലും തീരുമാനിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങൾക്കും വികാരങ്ങൾക്കും ഒടുവിൽ അമ്മയായ സാക്ഷിക്ക് മകനായ ഡാനിയലിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. താങ്ക്.